ஹாய், நான் அனுசிதாரா. யோ ஆர் வாட்ச் மீ ஆன் மனோரமா மேக்ஸ். ரெடி, 1 2 3 ஸ்டார்ட். சந்தனத்தில் கடஞ்செடுத்தொரு சுந்தரி சீபம், மஞ்சு துள்ளிகள் கழுகி உணர்த்தும் மதுர ஹேமந்தம். சிலையோ പറഞ്ഞില്ലേ എന്റെ ഡാഡി കൊച്ചച്ചൻ ചുമ്മാ തമാശക്ക് പാടുന്നല്ല, കൊച്ചച്ചൻ ഇവിടുത്തെ ക്ലബിന്റെ ചലച്ചിത്രകാര മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ പ്രാക്ടീസാ. പ്രൈസ് ഒക്കെ ഞാൻ അവിടെ പറഞ്ഞുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും ഓഡിയൻസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് പാടണമല്ലോ, അതിന്റെ ഒരു പ്രാക്ടീസ് ആണ്. എന്തു വേണം? ഒന്നാം സമ്മാനം, ഒരു ട്രോഫി, ഒരു പേന, ഒരു സോപ്പ് മുട്ടി. ഞാൻ സ്പോൺസർ ചെയ്യുന്നതാ. ഞാൻ സ്പോൺസർ ചെയ്തിട്ട് ഞാൻ പാടി, അതെല്ലാം ഞാൻ തന്നെ തിരിച്ചെടുക്കും. എന്നാ പിന്നെ ഞാനിവിടെ പങ്കെടുക്കാടാ. എന്തിന്? അല്ല, എന്റെ പേനയിൽ മഷി തീർന്നു പോകണം. രണ്ടാം സമ്മാനത്തിനും പേന സമ്മാനം കാണുമല്ലോ. അതൊന്നും ശരിയാവില്ല, അതൊക്കെ പറഞ്ഞുറപ്പിച്ചു പോയി. ചേട്ടൻ ചേട്ടന്റെ പണി നോക്കി പോകട്ടാ, നമുക്ക് പാടാം. അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് പാട്ട് പാടാനൊന്നും പറ്റത്തില്ല. ചേട്ടന്റെ വീടാ? ഇത് എന്റെ വീടല്ലേ. ഞാനല്ലേ പറയണത് എന്റെ വീട്ടിൽ നിന്ന് പൊട്ടൻ കവിതകൾ എഴുതാൻ പാടില്ല എന്ന്? എന്നിട്ട് ചേട്ടൻ എന്നോട് പറയണ, ചേട്ടൻ പണി എന്റെ പാട്ട് കെട്ടിവിട്ടിരുന്നോ? എങ്ങനെയാണ് ഞാൻ പാടാൻ? വേണ്ട വരുന്നു. അർജുനേട്ടാ, കണ്ണ, ആദി, എന്തൊക്കെയുണ്ട് വിശേഷം? അർജുനേട്ടാ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു കവിത എഴുതാനുള്ള തുടക്കത്തിലായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും വായിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ കവിത. കണ്ണ, നീ മെലിഞ്ഞോടാ, മെലിഞ്ഞോ, ഇച്ചിരി ഗ്ലാമർ വെച്ചിട്ടുണ്ട്. സത്യം. ആദി, നീ ഇപ്പൊ ജോലിക്കൊന്നും പോണില്ലേ? നീ എന്താ പിന്നെ ഇവിടെ? അടിപൊളി. എന്റെ മീനാക്ഷി ഇവിടെ പോയി? അവളുണ്ട്. അകത്തുണ്ടോ? അവളുണ്ട്. മോനവല്ലി ഉണ്ടോ? ഞാനൊരാളോട് ഇരിക്കണത് നീ കണ്ടില്ലേ? അയ്യോ, ഇതെന്നെ ചേട്ടനല്ലേ? അയ്യടാ, ഇപ്പഴാണോ നീ എന്നെ കാണുന്നത്? കാണണെങ്കിലേ വല്ലപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് ഒന്ന് വരണം. ഒരേ ഒരു പെങ്ങളല്ല ഞാൻ. എനിക്കൊരു ഇളയ കൊച്ചുണ്ടാവാൻ നിങ്ങൾ എത്ര നാൾ മുന്നേ അറിഞ്ഞതാ? കൊച്ചിന് 2 വയസ്സ് കഴിയാറായി. ഇന്ന് വേറെ അമേരിക്കയിൽ വന്നിട്ട് ഒന്നും ഒന്ന് കൊച്ചിനെ കണ്ടോ? ഇല്ല, അത് വേണ്ട. ഞാനിവിടെ വല്ലപ്പോഴും തേരാ പോരെ കയറി ഇറങ്ങുന്നില്ലേ? 500 രൂപ. അമേരിക്കക്കാരനായ ചേട്ടനല്ലേ ഒരു പെങ്ങളല്ല ആഗ്രഹിക്കുന്ന തെറ്റുണ്ട്. 500 രൂപ കോകില വഴിച്ചെലവിനിരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ കൈ വെച്ച് തന്നിട്ടുണ്ടോ? ഒന്നും വേണ്ട. ചുരിദാർ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ഇന്ന് വരെ? എന്നിട്ടിപ്പോ ഞാൻ മൈൻഡ് ചെയ്യണം പോലും. കൂടെ കേസ് കൊടുക്ക്. എത്രയൊക്കെ ഗതികെട്ടവനായാലും കൊള്ളരുതാത്തവനായാലും 10 പൈസക്ക് വകയില്ലാത്തവനായാലും എന്റെ അർജുനേട്ടനെ എനിക്ക് കാണുള്ളൂ. സലാലക്കാരും അമേരിക്കക്കാരും ഒന്നും കാണില്ല അർജുനേട്ട. ഈ പൊന്നെ ഉങ്ങക്ക് അർജുനേട്ടനും അർജുനേട്ടൻ ഈ പൊന്നെ. എന്താണേലും കൊച്ചച്ച കാണിച്ചത് വളരെ മോശമായി പോയി. മനപൂർവ്വമാണ് കൊച്ചച്ചിന്റെ തിരക്കല്ലേ നിങ്ങൾക്ക് അറിയാല്ല. കൊച്ചച്ചിനെ ഇന്ന് തിരക്ക് ഈ നാട് മുഴുവൻ ഫ്ലക്സ് വെക്കുന്ന. അല്ല, അതും പല പല കാര്യങ്ങളില്ലടാ. എടാ കണ്ണ, എങ്ങനെ ഇതൊന്ന് കോംപ്രമൈസ് ചെയ്യടാ. ഞാൻ കുറച്ച് പൈസ കൊടുത്താലാ? പൈസ ഒന്നും കൊടുക്കണ്ട. കോവിലേക്ക് ഒരു ചുരിദാർ മേടിച്ചു കൊടുത്താൽ മതി. കൂടെ ഒരു കുഴിമന്തി ഉണ്ടേ കുഷാൽ. നീ ഇതെന്ത് വർത്താനാടാ പറഞ്ഞത്? എന്തോർത്താനും? എടാ കോകിലയ്ക്ക് സാധാരണ ചുരിദാർ വാങ്ങിച്ചു കൊടുത്താലേ അപ്പ മോനെ വഴി ആവശ്യപ്പെടും, ഈനാഴ്ച ആവശ്യപ്പെടും. ഇത് ആര് വാങ്ങിച്ചു കൊടുക്കും? അതിപ്പോ എനിക്കറിയേണ്ട കാര്യമല്ലല്ലോ. ഞാൻ കൊച്ചച്ചിന്റെ പ്രശ്നം പരിഹരിച്ചു, അത്രേയുള്ളൂ. അല്ലടാ, ഇത് പ്രശ്നമാവും, കുഴപ്പമാവും. അയ്യോ, ഡാഡി വിചാരിച്ചേ ഇപ്പൊ വെയിറ്റ് ചെയ്യും, കൊച്ചച്ചൻ വരട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കണക്കിന് സംഭവം സെറ്റ് ചെയ്ത്. അല്ല, ഇത്ര പെട്ടെന്ന് പ്രശ്നം സോൾവ് ആയാ? കോകിലൊക്കെ ഒരു ചുരിദാർ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവളുടെ കാര്യത്തിൽ അപ്പ നിന്നില്ലേ? പക്ഷെ കൊച്ചച്ച ചെറിയൊരു സീനുണ്ട്.
കൊച്ചൻ കോകുലാന്റിക്ക് ഒരു ചുരിദാർ മേടിച്ചു കൊടുക്കാൻ പോകുന്ന കാര്യം മമ്മി അറിഞ്ഞാലേ അത് പ്രശ്നമാവത്തില്ലേ? പിന്നെ പ്രശ്നം. അപ്പൊ കൊച്ചൻ മമ്മിക്ക് മേടിച്ചു കൊടുക്കേണ്ടി വരും. മമ്മിക്ക് മേടിച്ചു കൊടുത്താലും മീനാക്ഷി അറിഞ്ഞാലോ, അവിടെ വിഷയം. അപ്പൊ മൂന്ന് പേർക്ക് മേടിച്ചു കൊടുക്കേണ്ടി വരും. ഇവർക്ക് മൂന്നുപേർക്കും മേടിച്ചു കൊടുത്താലുള്ള വിഷയം പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അറിയാം, വിഷയമായിരിക്കും വിപ്ലവമായിരിക്കും. അതാണ്. അപ്പൊ ഞാൻ അപ്പം കൊച്ചൻ എന്ത് ചെയ്യണം? നാലു പേർക്കും ഒന്ന് മേടിച്ചു കൊടുക്കണം. അപ്പൊ നാല് ചുരിദാർ എന്ന് പറയുമ്പോൾ നാല് ചുരിദാർ തന്നെ. എന്നാലും നാല് ചുരിദാറൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചെ കൊച്ചു ഓഡീഷനല്ലേ, നാല് ചുരിദാറാണ് കണ്ണും പൂട്ടി മേടിച്ചു കൊടുത്തേക്ക്. അപ്പോ നിസ്സാര കേസുള്ളൂ. എന്നാലും അതൊരു എന്നാ നമുക്ക് കവലൊരു ഫ്ലക്സ് വെക്കാം, ചുരിദാർ മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട്. അത് കൊള്ളാം. ഈ പേരും പറഞ്ഞ് നമുക്ക് ഫ്ലക്സ് വെക്കാൻ പറ്റില്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ നാല് ചുരിദാർ അല്ലേ നോക്കാം. ആ എന്റെ ഫോൺ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടെങ്കിൽ ഒരു മുത്തില്ല. ഡാഡിയുടെ കയ്യിലാണ് കാശും ഇല്ല മുത്തും ഇല്ല. വിധു എന്തോ ഒന്നും വന്നേ. ഞാനേ നിനക്ക് വേണ്ടി ഒരു ചുരിദാർ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഇഷ്ടായ? നല്ല ചുരിദാർ. എന്താ വില? ഇഷ്ടായില്ലേ? നല്ല രസമുണ്ട്. പിന്നെ വിധു, അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ കോകില വന്നിട്ടുണ്ട്. അപ്പൊ അവളെ എന്നെ കണ്ടു കഴിഞ്ഞപ്പൊ പരാതിയും പരിഭവങ്ങളൊക്കെ ഇങ്ങനെ അവളുടെ സ്ഥിരം സ്വഭാവം ഉള്ളത്. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, ഇനി ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതി ഞാൻ അവക്ക് ഒരു ചുരിദാർ മേടിച്ചിട്ടുണ്ട്. ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതി. പ്രശ്നമാണ്, എന്നോട് ചോദിക്കാൻ ഒരു കാര്യം സഹു ചെയ്യരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ വിധു, ഇതിന്റെ പേരിൽ നീ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്റെ പെങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഓട്ട എപ്പോഴും വാങ്ങി കൊടുക്കാറില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ. ഓക്കേടാ. പിന്നെ അവിടെ ചേട്ടന്റെ വീട്ടിലോട്ടാണല്ലോ കോകില ചെന്നേക്കുന്നത്. കോകിലക്ക് മാത്രമായിട്ട് ഒരു ചുരിദാർ മേടിച്ചുകൊണ്ട് പോണത് എങ്ങനെയാണ്? അവിടെ ഏടത്തിയുണ്ട്, മീനാക്ഷിയുണ്ട്. മേടിച്ചപ്പോ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അവർക്കും മേടിച്ച്. ല്ലേ അവർക്ക് അവര് രണ്ടുപേരും അവിടെ നിൽക്കുമ്പോ കോകിലക്ക് മാത്രം ഞാൻ കൊണ്ട കൊടുക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് ഇതെങ്ങനെയുണ്ട്? ഇത് ഉഗ്ര സ്റ്റഫാണ്. ഞാൻ നാല് ചുരിദാർ മേടിച്ചിട്ട് ഫസ്റ്റ് ഞാൻ കൊണ്ട കാണിക്കുന്നത് എന്റെ ഭാര്യയാണ്. അതെനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലായിരുന്നു. നല്ല ചുരിദാർ നിനക്ക് നന്നായിട്ട് ഇണങ്ങുന്നത്. ചോദിക്കാതെ പറയാതെ എനിക്കൊരു ചുരിദാർ വാങ്ങിച്ചു തന്നോണ്ട് ഞാൻ ഇതങ്ങ് ക്ഷമിക്കാം. എന്റെ വിധു, നീ പോയി ഇതൊന്ന് ഇട്ട് നോക്കിയേ. എന്റെ മനസ്സ് പറയുന്നത് ഇത് നിനക്ക് നന്നായിട്ട് ഇണങ്ങും. ഞാനേ ആ ഗ്യാപ്പിൽ ഈ സാധനം അവിടെ കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടാ. ഓക്കെ അല്ലേ? പോയി ഇട്ടൊക്കെ നോക്കട്ട. അല്ലല്ലോ, ഇങ്ങനല്ലേ ഞാൻ കഴിക്കുന്ന സ്റ്റൈല്, നിങ്ങക്ക് അത് അറിഞ്ഞൂടെ? എനിക്ക് വേണ്ട, തിന്നോ. കോകിലാന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കൊച്ചച്ചനെ കൊണ്ട് ചുരിദാർ മേടിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ കോകിലാന്റിക്ക് എത്ര പേർക്ക് ഇങ്ങോട്ട് വന്നത്? എനിക്ക് മനസ്സിലായില്ല. ചോദിച്ചത് മനസ്സിലായില്ല.
അതായത് കൊച്ചച്ചനെ കൊണ്ട് ചുരിദാർ മേടിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ കോകിലാന്റിക്ക് എട്ടും പേർക്ക് ഇങ്ങോട്ട് വന്നതെന്ന്? ആണെങ്കിൽ അതെ എന്റെ ഇഷ്ടം. എന്റെ ആങ്ങളോട് ഒരു ചുരിദാർ വാങ്ങിച്ചു തരാൻ പറയുന്ന എന്റെ അവകാശമാണ്. അതിന് നിനക്കിപ്പോ എന്താടി, നിനക്ക് വാങ്ങിച്ചു തരില്ലായിരിക്കും. ഒരു പെങ്ങളോടുള്ള ആത്മാർത്ഥതയുള്ള ചേട്ടൻ അങ്ങനെ വാങ്ങിച്ചു തരും. നിനക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചു തരാൻ തന്നെ കുഷിപ്പല്ലേ എന്നോട്. ചേട്ടാ എന്താടിത് യുദ്ധക്കളോ? ചേട്ടൻ വരാൻ വൈകി ടെൻഷനി കഴിച്ചു തുടങ്ങിയതാ. ചേട്ടൻ വരുന്ന ചുരിദാർ. അയ്യോ എനിക്കണ്ട ചേട്ടൻ. നല്ല ജമന്തി കളറ്. ഇഷ്ടി ചേട്ടൻ എന്ത് വാങ്ങിച്ചിട്ടുണ്ട്? എനിക്ക് ഇഷ്ടാവില്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് സമാധാനായത്. തുറന്നു നോക്ക്. എനിക്ക് വേണ്ട മതി. എങ്ങനെയുണ്ട്, ഇഷ്ടായ? ഇഷ്ടായടാ. അതെ ഇടത്തേക്കാണ്. രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇത് മീനാക്ഷിക്ക് റെഡ്. ഇവർക്ക് എന്തിനായിരുന്നു? അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു അല്ലേ? കൊള്ളാം. സൂപ്പർ ആയിട്ടുണ്ടടാ. അടിപൊളി. കൊച്ചച്ച സൂപ്പർ. ഇഷ്ടായില്ലേ? ഇത്രയും ഭംഗിയൊന്നും ഇല്ല എന്തായാലും. പക്ഷെ നിങ്ങളുടെ മൂന്നുപേരെ പടമില്ലട്ടാ. പടം എന്റെ മാത്രമേ ഉള്ളൂ, പക്ഷെ പേരുണ്ട്. ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങൾ അറിയട്ടെ. സാറില്ലടി, ഞാൻ എനിക്ക് പ്രായമൊക്കെ ആയില്ലേ, എനിക്ക് പറ്റിയ കളറാണ്. സഹു എന്നോട് പറഞ്ഞിട്ട് അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വന്നേ. എനിക്ക് വാങ്ങിച്ചു തന്നായിരുന്നു. കൊള്ളാം കേട്ടോ. എന്തേ നിന്റെ എന്തേടി? ഇതിനകത്തുണ്ടോ? ഇത് അവളുടെ മീനാക്ഷിയുടെ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. എന്റെ ഏറ്റവും നല്ലത് നോക്കട്ടെ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. സൂപ്പർ ആയിട്ട്. സഹു ഇതിനെ 2050 എന്തിന് എത്രയായിരുന്നു? അയ്യോ ഞാൻ ഓർക്കണല്ലോ, എത്രയായിരുന്നു? ഞാൻ ഓർക്കുന്നുണ്ട്, 2030. അതിനെന്താണല്ലേ വില കൂടിയത് പെങ്ങൾക്കും വില കുറഞ്ഞത് ഭാര്യയ്ക്കും. എന്റെ ചേട്ടനപ്പൊ എന്നോടാണല്ലേ കൂടുതൽ ഇഷ്ടം. അല്ല ഇത് ഞാൻ കൊടുക്കത്തില്ല. വില കുറഞ്ഞത് എനിക്കും വില കൂടിയത് പെങ്ങൾക്കും അല്ലേ? എന്റെ വീട്ടിൽ 20 രൂപയുടെ വ്യത്യാസമല്ലേ. 20 രൂപയുടെ വ്യത്യാസം വലുതാണ്. ഒന്നും പറയണ്ട ഏട്ടാ. എന്നാ പിന്നെ ഒന്നും പറയണ്ട. അതല്ല, ഒരു ചുരിദാർ മേടിച്ചു കൊടുത്ത പ്രശ്നത്തിലിരിക്കുന്നു. നീ ഗോകുലക്ക് ചുരിദാർ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ഗോകുലക്ക് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ മീനാക്ഷിക്കും ചേട്ടത്തിക്കും വിദൂര് 4 ചുരിദാർ അങ്ങോട്ട് മേടിച്ചു കൊടുത്തു. അല്ല എന്നിട്ട് എനിക്ക് കവിയരങ്ങനെ ഇട്ടുകൊണ്ട് പോകാനായിട്ടേ ഒരു ജൂബ വാങ്ങിച്ചു തന്നല്ലോ. എന്റെ വായനോലെ കേൾപ്പിക്കരുതട്ടാ. ഒരു ചുരിദാറിന്റെ പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല. അതിന്റെ ഇടക്കാണ് കവിയരങ്ങനെ പോകാൻ ജൂബ. ഇപ്പോഴെന്താ പ്രശ്നം? ചേട്ടാ ഞാൻ ഓരോരുത്തരുടെ അളവ് കണക്കാക്കി ഓരോ ചുരിദാർ അങ്ങ് വാങ്ങിച്ചു. ഞാൻ എന്റെ വിലയിലൊന്നും നോക്കിയില്ല. ഇപ്പൊ ഇത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ വിദൂന് വാങ്ങിക്കൊടുത്ത ചുരിദാറിനേക്കാൾ വില കൂടുതലാണ് കോകിലക്ക് വാങ്ങിക്കൊടുത്ത ചുരിദാർ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരോട് മുട്ടനടിയാണ് അവിടെ. അപ്പൊ അത്രക്ക് വില വ്യത്യാസമാണോ? എവിടാ 20 രൂപ വ്യത്യാസം? അയ്യേ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടോ, അല്ലെങ്കിൽ അതുങ്ങൾ തമ്മി തല്ലി ചത്തുകളായി അവിടെ കിടന്നു. ഇതാ നിനക്കൊന്നുമേ, നീയൊന്നും നമ്മുടെ ഉപദേശം സ്വീകരിക്കത്തില്ല. ഞാനിപ്പ എന്താ ചെയ്യേണ്ടത്? എടാ ഈ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുമ്പോഴേ പ്രശ്നം ഉണ്ടാകുന്നത്. അതല്ലാതെ 4 പേരുടെയും ചുരിദാർ ഒരുമിച്ചിട്ടിട്ട് നറുക്കെടുപ്പിലൂടെ അവർക്ക് വിതരണം ചെയ്യണം. അതെ അല്ലേ?
അതിപ്പോ ചെയ്യാലോ ചെയ്യാം. ഒരു കാര്യം ചെയ്യും, നീ അകത്തി എന്നിട്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ടുവാ. ആ സമയം കൊണ്ട് ഞാന് നറുക്കെടുപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കുക. അതാ ഐഡിയ. ഈ ചുരിദാർ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തരാൻ പാടില്ലായിരുന്നു. ഒരു നറുക്കെടുപ്പിലൂടെ വേണമെന്ന് ഇത് നിങ്ങൾക്കൊക്കെ തരാനായിരുന്നു. അതുകൊണ്ട് ഇവിടെ നറുക്കെടുക്കാൻ പോയി. അധികം വേഷം കിട്ടിക്കഴിഞ്ഞാൽ ഈ നാല് ചുരിദാർ കൂടി ഇട്ടിയാൽ കത്തിക്കാൻ. നാല് പേരുടെ പേരെഴിയ പിന്നെ നറുക്കായത് നോക്ക് വിധു മോഹനവല്ലി കോകില നാട്ടെ പണ്ടൊക്കെ അച്ചടക്കാലി മീനാക്ഷി കണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ ഇത് ചുരുട്ടിയിട്ട് നറുക്കിടും. അർജുനേട്ടാ, ഞങ്ങൾ രണ്ടുപേരുടെ പേരിട്ടില്ലെങ്കിലും വേണ്ടതില്ല. അയ്യോ, എന്തൊരു പാവം! ഞാൻ കൊണ്ടക്കോളി നാലെണ്ണം, നിങ്ങളാരും ഇവിടെ ഉണ്ടാ? കൊണ്ടക്കോളി സമാധാനം കിട്ടട്ടെ. ഞാൻ ഈ നാല് പേരുകൾ എന്താ ഇങ്ങനെ ചുരുട്ടിയിട്ട് കയ്യിലിട്ട് കുലുക്കും, എന്നിട്ട് മോഹനവല്ലിയുടെ ഒപ്പി കൊണ്ടുവരും. അതൊരു നറുക്കെടുക്കണം. ആ നറുക്കിനകത്ത് പേര് കോകിലയുടെ ആണെങ്കിൽ കോകിലയുടെ കയ്യിലുള്ള ചുരിദാര് മോഹനവല്ലി എടുക്കണം. അതുപോലെ തന്നെ എന്റെ അടുത്ത് നിന്നെ ഞാൻ മോനോലി, സമാധാനം. ഇതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലായല്ലോ, നറുക്കെടുപ്പ് മനസ്സിലായല്ലോ. കാണുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ട എന്റെ അർജുനേട്ട അവക്ക് ആദ്യം കൊടുക്കും. എല്ലാരും വായിച്ചേ. എനിക്ക് വേണ്ട ഈ ചീഞ്ഞ ചുരിദാർ. പേര് വായിക്കും ഇതു. മോഹനവല്ലി, മോഹനവല്ലി, മോഹനവല്ലി. എത്ര ചുരിദാറാവും ചേർത്തിക്കോ. എനിക്ക് വിധിച്ചറിയാൻ സന്തോഷം. കീറിപ്പോടി നീട്ടാലും ഞാൻ ശാപിക്കുവാ. സാരമില്ലടി, കീറിപ്പോടി ഞാൻ തയ്ച്ചിട്ടോളാം. അപ്പൊ കൊച്ചെ തന്നോ. നീയൊക്കെ നല്ല ഗുണത്തിലായിരുന്നെങ്കിൽ ഞാൻ അത് തന്നേനെ. പക്ഷെ നീ കാണിച്ച അഹങ്കാരം ഉണ്ടല്ലോ. കണ്ടോ, എല്ലാവർക്കും നല്ല കളറാ. വിധുവിന്റെ ചുരിദാർ മീനാക്ഷിക്ക് കൊടുത്തോളം. 2030 ചുരിദാറായിരുന്നു നിന്റെ. അത് നീ ഇവക്ക് കൊടുത്തിട്ട് വെറും 1800 രൂപയുടെ ചുരിദാറാണ് നിന്റെ കയ്യിലിട്ടുന്നത്. നിനക്ക് കിട്ടണോടി, ഇത് നിനക്ക് കിട്ടണം. നിന്റെ അഹങ്കാരത്തിന്റെ അത് ഒരു സാഹുല്ല. നന്നായോ കൂടെ കൊടുക്കാൻ സാറ്. ചെറിയമ്മേ, നിന്ന് സമയങ്ങളേറെ വന്ന് ചുരിദാർ എടുത്താ. ഇനി ഇവിടെ നിന്നാ ചെറിയമ്മ മറന്നു. ശരിയാ, മറന്നു കൂട്ടത്തിലാണല്ലോ. ചീന
സഹിക്കുന്നടാ. പക്ഷെ എന്റെ പൊന്നു ചേട്ടു, ട്യൂൺ ചെയ്യണ്ട, തരത്തി. നിന്റെ ജമന്തി കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. 1850 5 14 17 എനിക്കത് വേണ്ട. എന്താ സംഭവം? ചേരുന്നില്ല, ചെറുതാ അത്. അതിന് മാറ്റി വാങ്ങണം. ഇനിയിപ്പൊ മാറ്റി വാങ്ങലൊക്കെ പണിയാണ്. എനിക്ക് വേണം ചെറുത്. എങ്ങനെ ഞാനോട് നടക്കുന്നേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാങ്ങാം. പറ്റത്തില്ല, എനിക്കിപ്പൊ വേണം. 3000 രൂപയുടെ ചുരിദാർ എനിക്ക് ഇപ്പൊ കിട്ടണം. എന്റെ ഇത് ഇപ്പൊ തന്നെ ചുരിദാറൊക്കെ വാങ്ങിയതിന് എത്ര രൂപ ചെലവായിട്ടിരിക്കുന്നറിയാമോ? നമുക്ക് പിന്നെ അടുത്ത ആഴ്ച മേടിക്കാം. പറ്റത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം ഒരു കാര്യം പറയുള്ളൂ, എനിക്ക് ചുരിദാർ ഇപ്പൊ വേണം എന്ന് പറഞ്ഞാ വേണം. അതിനപ്പുറത്തേക്ക് ഒരു വാക്കില്ല. മേടിക്കാം. എപ്പോ? രണ്ടു ദിവസം കഴിഞ്ഞു നമുക്ക് മേടിക്കാന്ന്. രണ്ടു ശരി, പോവാ പോവാ, വേണം വെക്കല്ലേ. ഒരുമാതിരി തോന്നിവാസം കാണിക്കരുത്. തോന്നിവാസം ചേരുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അല്ലേട്ടാ, നമ്മള് നറുക്കിട്ടെടുത്തത് എന്ത് വഴക്ക്? ഇപ്പൊ അങ്ങനെ ഇതൊക്കെ ഞങ്ങൾക്ക് പാകാറുണ്ടേ? തീറ്റ ഓട്ടണോടി, ഇപ്പൊ പോയി ഇവിടുന്ന്. വെറുതെ അല്ല നീ ഇങ്ങനെ ഇരുന്നത്. ഇത്രയും പേർക്ക് ചുരിദാർ മാറ്റി മേടിക്കാന്ന് പറഞ്ഞാൽ നടക്കണ കേസ്. നടക്കണം. നടക്കത്തില്ല. നടക്കണം. വേണ്ട. നടക്കണം. വേണ്ട. വേണം. വേണ്ട. ചേട്ടൻ ഇങ്ങനെ ഞാൻ എല്ലാം.